പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഗ്ലോബൽ വിഷൻ യു കെ ഒരുക്കുന്ന ധ്യാന ചിന്തകളുമായി നമ്മൾ മുന്നേറുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ പോഷണം, നമ്മുടെ ആധ്യാത്മിക മനസ്സിൻ്റെ വളർച്ച, അത് ലക്ഷ്യമാക്കി തിരുവചനങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ, ചില വിഷയങ്ങൾ നാം ധ്യാനിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ സമയത്തിന് മുമ്പുള്ള കാലുകഴുകൽ ശുശ്രൂഷയിലേക്ക് നാം ഇന്ന് നമ്മുടെ മനസ്സിനെ ഉണർത്തുകയാണ്. വളരെ തീവ്രമായ ഒരു രംഗം, വൈകാരികമായി ആരെയും സ്പർശിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാം പ്രവചിക്കപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും. തിരുവചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ സത്യങ്ങൾ, ആ പ്രവചനങ്ങൾ നിറവേറുമ്പോഴും നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വളരെ ആഴത്തിൽ തൊട്ടറിയാവുന്ന വൈകാരികതയുടെ തീവ്ര സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന സംഭവങ്ങളും ഈശോയുടെ പീഡാസഹനത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ഇതാ കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ, 12 അപ്പോസ്തലന്മാരെ സമീപിക്കുകയാണ്. ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു അത്താഴ വിരുന്നിന്. യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ അവസാനത്തെ അത്താഴമാണ്. പുതിയ ഉടമ്പടി സ്ഥാപിക്കാനുള്ള കർത്താവിൻ്റെ അത്താഴമാണ്. ഒപ്പം പെസഹ സംഭവത്തെപ്പറ്റി ഒരു ഗലീലിനായ യഹൂദനായ ക്രിസ്തുവും അവൻ്റെ അപ്പോസ്തലന്മാരും ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, ആചരിക്കുന്ന സമയവും കൂടിയാണത്. നമുക്കറിയാം, നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 40 അധ്യായത്തിൻ്റെ 12 വാക്യവും 30-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം നമ്മളോട് വായിക്കുന്നുണ്ട്. അഹ്റോനെയും അവൻ്റെ മക്കളെയും കഴുകി ശുദ്ധീകരിച്ച് പൗരോഹിത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണം, പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷയിൽ അവരെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം നമുക്ക് ലേവിയുടെ പുസ്തകം 8 അധ്യായത്തിൻ്റെ 6 തിരുവചനത്തിലും മോശ അഹ്റോനെയും അവൻ്റെ മക്കളെയും കഴുകി പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നിയമിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈശോ അന്ത്യത്താഴ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനു മുമ്പായി നടക്കുന്ന ഈ പാദം കഴുകുന്ന, കാൽ കഴുകുന്ന ശുശ്രൂഷയിൽ യേശു ക്രിസ്തു പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. പുതിയ നിയമ പൗരോഹിത്യം, യേശു ക്രിസ്തു ആകുന്ന മഹാപുരോഹിതൻ, നിത്യപുരോഹിതൻ, ആ യേശു ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം പറ്റുന്ന പുതിയ നിയമത്തിലെ, പുതിയ ഇസ്രായേലിലെ, തിരുസഭയിലെ പൗരോഹിത്യം യേശു സ്ഥാപിക്കുന്ന നിമിഷം കൂടിയാണിത്. ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിരുന്ന് ഒരുക്കുന്നത് അതിൻ്റെ ആതിഥേയൻ യേശു ക്രിസ്തുവാണ്. ഈ ആതിഥേയ ഭവനത്തിലെ സേവകനും യേശു ക്രിസ്തുവാണ്. സാധാരണ യഹൂദ വിരുന്ന് നടക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതിഥിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന, ആതിഥേയൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ അതിഥികളുടെയും കാലുകൾ കഴുകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സേവകൻ, ഭൃത്യൻ വന്ന് വിളിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന അതിഥികളുടെ പാദങ്ങൾ കഴുകും. ഇവിടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. യേശുവാണ് ഈ ആതിഥേയനും ഈ ഭവനത്തിലെ സേവകൻ, ഭൃത്യനും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സേവിക്കപ്പെടാനല്ല, സേവിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനും വേണ്ടി, മറുവിലയായി കൊടുക്കുവാനും വേണ്ടി കടന്നു വന്നിരിക്കുന്നു എന്ന്. ഹാലലുയ്യ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാവുന്ന വലിയൊരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ് കർത്താവ് നമുക്കിപ്പോൾ തരിക. ഈ മാതൃക പിൻചെല്ലുവാൻ കർത്താവ് നമ്മൾ വിളിക്കുകയാണ്. നാം ആയിരിക്കുന്ന ഏതൊരു
സ്ഥാപനത്തിൻ്റെയും ഭവനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആതിഥേനായിരിക്കുമ്പോഴും അവിടെ പൃഥ്വിനായിരിക്കുവാൻ, സേവകനായിരിക്കുവാൻ, ശുശ്രൂഷകനായിരിക്കുവാൻ, സ്നേഹത്തെ കൊടുക്കുന്നവനായിരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുക്രിസ്തുവിനെ സേവിക്കുവാനും യേശുക്രിസ്തു ആരെയെല്ലാം നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ശുശ്രൂഷിക്കുവാനുമുള്ള വിളിയിലേക്ക് നാമം ചേർക്കപ്പെട്ടിരിക്കുന്നു തിരിച്ചറിയുക. ഇവിടെ യേശു യൂദാസിൻ്റെ കാല് കഴുകുന്ന വളരെ വൈകാരികമായ ഒരു സന്ദർഭം കടന്നു വരികയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം സുവിശേഷങ്ങൾ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായമാണ് കാൽകഴുകൽ ശുശ്രൂഷയുടെ വിശദാംശങ്ങളെ നമുക്ക് നൽകുക. അവിടെ വൈകാരികമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ പത്രോസാണ്. പത്രോസാണ് യേശുക്രിസ്തുവിനോട് തൻ്റെ കാലുകൾ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നതും തുടർന്ന് യേശു പത്രോസിനോട് സംസാരിക്കുന്നതും അവസാനം പത്രോസ് തൻ്റെ കാല് കഴുകുവാൻ ഗുരുവായ ക്രിസ്തുവിനെ അനുവദിക്കുന്നതുമായ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യൂദാസിൻ്റെ കാല് കഴുകൽ സംഭവത്തെപ്പറ്റി വിശദാംശങ്ങൾ അവിടെ നമുക്ക് ബൈബിളിൽ വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമുണ്ട്. യേശു യൂദാസിനെ സമീപിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. പ്രിയപ്പെട്ട ദൈവജനമേ, സങ്കീർത്തന പുസ്തകം 41:9 വായിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. സങ്കീർത്തന പുസ്തകം 41:9 അത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ യൂദാസിൻ്റെ വഞ്ചനയെപ്പറ്റി സങ്കീർത്തകനിലൂടെ പരിശുദ്ധാത്മാവ് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച കാര്യം, ആ തിരുവചനം, ആ വരാൻ പോകുന്ന സംഭവം, യൂദാസിൻ്റെ ഒറ്റുകൊടുക്കുന്ന ആ അനുഭവം കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. താൻ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നറിയാവുന്ന യേശു ക്രിസ്തു യൂദാസിനെ സമീപിക്കുന്നു, യൂദാസിൻ്റെ പാദങ്ങളെ കഴുകുകയാണ്. ലോകത്താർക്കും ചെയ്യാൻ സാധിക്കാത്ത അത്രമാത്രം എളിമയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ വലിയ പ്രവൃത്തിയെ യേശു ഇവിടെ കാണിക്കുകയാണ്. പാപം ചെയ്യുന്നതിന് മുമ്പേ പാപിയോട് ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പശ്ചാത്താപിക്കുന്നതിന് മുമ്പേ പാപം ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ, ദൈവകരുണയുടെ വലിയൊരു അടയാളം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മനസ്സില്ലായിരുന്നുവെങ്കിൽ, ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവനായിരുന്നില്ലെങ്കിൽ, ദൈവം പാപിയെ സ്നേഹിക്കുന്നവനായിരുന്നില്ലെങ്കിൽ, ഒരിക്കലും യേശുക്രിസ്തുവിന് യൂദാസിൻ്റെ പാദങ്ങൾ കഴുകുക സാധ്യമായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പ്രവചനവും പിന്നീട് ആ രാത്രിയിൽ അത്താഴത്തിനും ശേഷം ആ രാത്രിയിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന സംഭവവും മനസ്സിൽ കാണുന്ന യേശുക്രിസ്തു എത്ര വൈകാരികമായിട്ടായിരിക്കണം, എത്ര തീവ്ര സ്നേഹത്തോടെയായിരിക്കണം യൂദാസിനെ സമീപിക്കുന്നതും അവൻ്റെ പാദങ്ങൾ തൻ്റെ 2 ഉള്ളം കൈയിലും ഏറ്റെടുക്കുന്നതും. ഇപ്പോൾ യൂദാസിൻ്റെ കാലുകൾ യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. ലോകം സൃഷ്ടിച്ചവൻ്റെ ഉള്ളിലാണ് യൂദാസിൻ്റെ കാലുകൾ ഇപ്പോൾ ഉള്ളത്. യൂദാസിനെ സൃഷ്ടിച്ചവൻ്റെ ഉള്ളിലാണ്, സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൈകളിലാണ് യൂദാസിൻ്റെ കാലുകൾ. അവിടെ സങ്കീർത്തനം എന്താ പറയുന്നത്? എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു എൻ്റെ പ്രാണസ്നേഹിതൻ പോലും. അപ്പോൾ നാളെ, അല്ലെങ്കിൽ ഈ രാത്രിയിലും, യേശു ക്രിസ്തുവിനെ ചുംബിക്കുവാൻ വേണ്ടി യേശുവിനേക്കാൾ പൊക്കം കുറഞ്ഞവനായ യൂദാസ് കുതികാൽ ഉയർത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉയർത്തപ്പെട്ട കുതികാലിൽ നിന്ന് വേണം യേശുവിനെ ചുംബിക്കുവാനായിട്ട് യൂദാസ്. അപ്പോൾ ആ ഉയർത്തപ്പെടാൻ പോകുന്ന, ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആ കുതികാലിനെ, ആ കാൽപാദങ്ങളെ യേശു ഇതാ തൻ്റെ ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട് തലോടുകയാണ്. യേശു ക്രിസ്തു യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ മുന്നേ കണ്ടുകൊണ്ട് ആ പാദങ്ങളെ യേശു തഴുകുകയാണ്. യേശു വെള്ളമൊഴിച്ച് ആ കാൽപാദങ്ങളെ കഴുകുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി അറിയുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള കർത്താവായ യേശു ക്രിസ്തു, ഇമ്മാനുവേലായി എന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, സകലതും അവൻ്റെ ദൃഷ്ടിയിൽ തുറന്നിരിക്കുന്നു, ഗോചരമായിരിക്കുന്നു, കാണാവുന്ന വിധമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. നമ്മുടെ എടുപ്പ് നടപ്പ്, നമ്മുടെ വരവും പോക്കും, നമ്മുടെ വാക്കും പ്രവൃത്തികളും, നമ്മുടെ പ്രതീക്ഷകളും ഉപേക്ഷകളും, സകലതും ക്രിസ്തു യേശു അറിയുന്നു. നമ്മുടെ മനസ്സിലെ ചിന്തകൾ, ഒരു വാക്ക് നാവിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ അറിയുന്ന ഒരു ദൈവം
നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. ഇരുട്ടിനും വെളിച്ചത്തിലും കർത്താവ് നമ്മളെ വായിച്ചെടുക്കുന്നു. നമ്മുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും മനോചിന്തകളെയും മനോവികാരങ്ങളെയും കർത്താവ് അറിയുന്നു എന്ന് തിരിച്ചറിയുക. കടലിൽ ഉള്ള മത്സ്യത്തിൻ്റെ വായിൽ നാണയമുണ്ടെന്ന് തിരിച്ചറിയുന്നൊരു ദൈവം, ആ മത്സ്യത്തിൻ്റെ വായിലിരിക്കുന്ന നാണയത്തെ എടുക്കുവാൻ തക്ക വിധം പത്രോസിനെ ആ മത്സ്യത്തെ പിടിക്കുവാനായി പറഞ്ഞയക്കുന്നൊരു കർത്താവ് നമുക്ക് യജമാനനായി, നമുക്ക് ദൈവമായി രക്ഷകനായി ഉണ്ട് എന്നുള്ളത് ഒരേ സമയം നമുക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും കർത്താവിലുള്ള ആശ്രയത്വവും നൽകുന്നു, വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സകല തിന്മകളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, അപരാധങ്ങളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കർത്താവിന് ഹിതകരമല്ലാത്ത സകലത്തിൽ നിന്നും മാറി നിൽക്കുവാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സകലതും ദൈവം അറിയുന്നു, സകലതും യേശുക്രിസ്തു അറിയുന്നു. കാരണം അവൻ ജീവിക്കുന്ന സത്യ ദൈവമാണ്, അവനാണ് നമ്മളുടെ ഇടയൻ, അവൻ കൂടെ വസിക്കുന്നവനും ഉള്ളിൽ വസിക്കുന്നവനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ഹാലലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യൂദാസിനെ സമീപിക്കുന്നു യേശു. വളരെ സ്നേഹത്തോടെ അവൻ്റെ പാദങ്ങളെ കൈകളിലെടുത്ത് അത് കഴുകി അതിനെ നിർമ്മലമാക്കുകയാണ്. ഇത്രത്തോളം ഇതുവരെയും നടന്നു തീർത്ത വഴികളിൽ ഏറ്റിരിക്കുന്ന എല്ലാ കറകളും പൊടിപടലങ്ങളും യേശു ഇതാ കഴുകി മാറ്റുകയാണ്. നമുക്കറിയാം രണ്ടു തരം ക്ഷാളനങ്ങൾ തിരുസഭയിൽ ആത്മീയമായി നമുക്കുണ്ട്. ഒന്ന് മാമോദീസയാണ്. ആ കുദാശയിലൂടെ ഉത്ഭവ പാപവും നമ്മിലേക്ക് അതുവരെയും ഏൽപ്പിക്കപ്പെട്ട പാപവും നാം ചെയ്തതുമായ പാപങ്ങൾ ഇതാ മാമോദീസയിലൂടെ ആ ക്ഷാളനത്തിലൂടെ കഴുകി മാറ്റപ്പെടുന്നു, നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒപ്പം മാമോദീസയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പാപ പൊടിപടലങ്ങളെയും പാപത്തിൻ്റെ സകല കറകളെയും കഴുകിക്കളയുന്ന മറ്റൊരു കുദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ യൂദാസിൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ മാമോദീസയുടെയും വിശുദ്ധ കുമ്പസാരത്തിൻ്റെയും ആ നന്മകളെ ഇവിടെ കർത്താവ് കൂട്ടി ചേർക്കുകയാണ്, ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു വാക്കുകളിൽ കർത്താവ് ഒരു പുതിയ പൗരോഹിത്യം സൃഷ്ടിക്കുമ്പോൾ അഥവാ പൗരോഹിത്യം സ്ഥാപിക്കുമ്പോൾ ആ പുരോഹിതന്മാരിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന മാമോദീസയുടെയും കുമ്പസാരം എന്ന കുദാശയുടെയും എല്ലാം പരികർമ്മത്തിൻ്റെ അനുഗ്രഹങ്ങളെ വായനക്കാർ ഇവിടെ മനസ്സിലേക്ക് കർത്താവ് പകർന്നു തരികയാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മുടെ പാദങ്ങൾ കഴുകുവാൻ തയ്യാറാണ്. കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ തയ്യാറാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കറകളും കടങ്ങളും, നമ്മൾ നടന്നു തീർത്ത ജീവിത വഴിയിൽ നമ്മുടെ പാദങ്ങളിലേറ്റിരിക്കുന്ന, നമ്മുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്ന, നമ്മുടെ ചിന്തയിലും ഹൃദയത്തിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ പൊടിപടലങ്ങളെയും കറകളെയും കഴുകി മാറ്റുവാൻ നസ്രായൻ തയ്യാറാണ് എന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഈ പാപത്തെയും അതിൻ്റെ കറകളെയും അതിൻ്റെ സകല ആത്മീയ പ്രത്യാഘാതങ്ങളെയും ഇല്ലാതാക്കുവാൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശമാണെന്ന് തിരിച്ചറിയുക. ഒപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പാപങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ബലഹീനതയിലും നമ്മളുടെ ആത്മീയമായ അറിവില്ലായ്മയിലും സംഭവിക്കുവാൻ സാധ്യതയുള്ള പാപങ്ങളെയും കർത്താവ് അറിയുന്നു. അതും കഴുകുവാൻ കർത്താവ് തയ്യാറാണ്. അപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ പാദങ്ങളും നമ്മുടെ കൈകളും നമ്മുടെ ചിന്തകളും എല്ലാം കർത്താവ് തൻ്റെ ഉള്ളം കൈയിലേക്ക് സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ വന്ന് പാപമോചനം ചോദിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം, അഥവാ അതാണ് ഏതൊരു പാപിക്കും നല്ലത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഒപ്പം നാളെ വരാനിരിക്കുന്ന, നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള പാപങ്ങളെ ഇന്ന് തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവസാനിപ്പിക്കുവാനുള്ളൊരു തീരുമാനവും നമുക്ക് ആവശ്യമായിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ കഴുകുന്നു, അതിനപ്പുറം അവൻ നമ്മുടെ പാദങ്ങളെയും കഴുകുന്നു, നമ്മളെ അവൻ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ പാദങ്ങളെ കഴുകുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്വാർത്ഥതകളെ, ദ്രവ്യാസക്തിയാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ആസക്തിയോ പാപമോഹമോ പാപസുഖ വാഞ്ചനയോ എന്തുമാകട്ടെ, അതിനെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹാഗ്നിയിൽ ഇല്ലാതാക്കുവാനുള്ള ഒരു വലിയ ആത്മീയ ഉണർവ് നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു.
അറിവ് നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു, തീരുമാനം നാം എടുക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും സ്വാർത്ഥത, ഏതെങ്കിലും ആസക്തി, ഏതെങ്കിലും തരത്തിലുള്ള പാപ സുഖ മോഹം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് അതിനെ അവസാനിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ്. പാപമോഹം ഉള്ളിൽ കിടക്കുമ്പോൾ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പഠിപ്പിക്കുന്നതുപോലെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർമോഹങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പാപത്തെയും പാപസുഖത്തെയും മോഹിക്കുക, പാപ സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുക, പാപ സൗഹൃദങ്ങളെ ആലിംഗനം ചെയ്യുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, ആഗ്രഹമായി മോഹമായി വാഞ്ചയായി ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ നിഹനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ നാളെ ഒരുപക്ഷെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ സാധ്യതയുള്ള സകല പാപ വഴികളെയും വിട്ടുമാറുവാൻ, പാപ സൗഹൃദങ്ങളെയും വിട്ടുമാറുവാൻ, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സാധ്യതയുള്ള അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന സൗഹൃദങ്ങളെയും സാഹചര്യങ്ങളെയും ഒഴിവാക്കുവാൻ യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കിന്ന് കണ്ണുകളെ അടയ്ക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മശോധനയുടെ സമയങ്ങളാണ്, ഹല്ലേലൂയ, തീരുമാനമെടുക്കുവാനുള്ള സമയമാണ്, നമ്മെ തന്നെ പരിശോധിച്ചറിയുവാനുള്ള സമയമാണ്, കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. എത്രനാൾ നമുക്ക് ആത്മശോധനയില്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും? എത്രനാൾ നമുക്ക് പാപവും പാപത്തിൻ്റെ മേലുള്ള പശ്ചാത്താപവും തുടർന്ന കുമ്പസാരവും വീണ്ടും പാപവും അങ്ങനെ തഴക്കദോഷത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നമുക്ക് കഴിയുവാനായിട്ട് സാധിക്കും? നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ ഉള്ളിൽ കഴിയുന്ന പാപത്തെയും പാപമോഹത്തെയും അവസാനിപ്പിക്കണ്ടേ? നമ്മൾ വഹിക്കുന്ന പാപമുള്ളുകളെയും പാപവിത്തുകളെയും പാപക്കളകളെയും നമുക്ക് അവസാനിപ്പിക്കണ്ടേ? നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം അഴുക്കുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. യൂദാസിൻ്റെ കാൽ കഴുകുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കരുണയെ ഇന്ന് വിശ്വാസത്തോടെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നാം വായിച്ചു തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിനൊരു പ്രയോജനം നാം എടുക്കുന്നില്ല എന്ന് തിരിച്ചറിയുക. യൂദാസിനെ പഴി പറയുകയും അതേ പാപങ്ങൾ ചെയ്യുന്ന ഹാലലിയ ഒറ്റുകാരായി നാം മാറുകയും ചെയ്യുന്നിടത്തുള്ള ആത്മീയ അപകടത്തെ തിരിച്ചറിയുവാൻ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആത്മശോധനയുടെ സമയമാണ്. നമ്മുടെ ആത്മീയതയെ, നമ്മുടെ ആധ്യാത്മികതയെ ഒന്ന് ഓഡിറ്റ് ചെയ്യുവാനുള്ള സമയമാണ് ഇപ്പോൾ എന്ന് തിരിച്ചറിയുക. ഈ നോമ്പുകാലത്ത് ഇന്നീ വചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം. എന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ഒറ്റുകാരനുണ്ടോ? എന്നിലൊരു യൂദാസ് ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ എന്നിൽ യൂദാസിൻ്റെ പ്രവൃത്തികളും മനോഭാവങ്ങളും ഉണർന്നു വന്നിരുന്നുവോ? ഞാൻ ദ്രവ്യാസക്തി ഉള്ള ഒരു മനുഷ്യനാണ്, എൻ്റെ ഉള്ളിൽ സമ്പത്തിനോടും വസ്തുവകകളോടും അനീതിയിലുള്ള സമ്പാദ്യങ്ങളോടുമുള്ള മോഹം നിലനിൽക്കുന്നുണ്ടോ? മറ്റോ ആർക്കെങ്കിലും അവകാശപ്പെട്ടതിനെ ഞാൻ വഴിവിട്ട് മോഹിക്കുന്നുണ്ടോ? ആത്മശോധനയുടെ സമയമാണ്. മറ്റാർക്കെങ്കിലും അവകാശപ്പെട്ടതിനെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? മറ്റാർക്കെങ്കിലും അവകാശപ്പെട്ടതിനെ തിരസ്കരിക്കുവാനും നിഷേധിക്കുവാനും അതിനെ എന്നിലേക്കാക്കി തീർക്കുവാനുമുള്ള ഏതെങ്കിലും മാനുഷിക പാപപ്രവൃത്തികൾ എന്നിൽ കടന്നു വന്നിട്ടുണ്ടോ? എന്നിലെ ഒറ്റുകാരനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിഹനിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. ഒപ്പം ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന താൽക്കാലിക ഒറ്റുകാരായി നാം മാറാറുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ പാപവും നമുക്ക് വേണ്ട എന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് മുന്നേറിയിപ്പായി തരികയാണ്. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുവാനോ ഏതെങ്കിലും പ്രവൃത്തിയിൽ, ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ പണം ചിലവഴിക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ സാമ്പത്തികമായ ചിലവുകൾ നമുക്ക് നിർവഹിക്കേണ്ടി വരുമ്പോൾ, ഷോപ്പിംഗ് നടത്തേണ്ടി വരുമ്പോൾ, വസ്തുക്കൾ വാങ്ങിക്കേണ്ടി വരുമ്പോൾ, പണം സമ്പാദിക്കുന്ന വഴികളിൽ എപ്പോഴെങ്കിലും യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന സ്വഭാവം നമ്മിൽ കിടപ്പുണ്ടോ? ഏതെങ്കിലും സുഖത്തിന് വേണ്ടി, ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി, ആളുകളുടെ കൈകടി കിട്ടുന്നതിന് വേണ്ടി, ആളുകൾ നമ്മളെ മാറ്റി നിർത്താതിരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ഒറ്റിക്കെടുക്കുന്ന ഏതെങ്കിലും സാഹചര്യം നമ്മളുണ്ടോ എന്നും കൂടി തിരിച്ചറിയുക. ദൈവരാജ്യത്തിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടെ, യൂദാസ് എടുത്ത ഒരു മുൻവിധിയോടുകൂടെ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സുഖപ്പെടുത്തുന്ന സമയമാണ്. നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അവിടെ നമ്മളെ ഹല്ലേലൂയ സൗഖ്യമാക്കാൻ കടന്നു വരികയാണ്. വന്നുപോയ പിഴവുകളെ മാറ്റി
യൂദാസിൻ്റെ പാദങ്ങൾ കഴുകിയ, പത്രോസിൻ്റെ പാദങ്ങൾ കഴുകിയ അതേ യേശു നമ്മുടെയും പാദങ്ങളെ കഴുകുവാൻ കടന്നു വരുന്നു. കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. കണ്ണുകളെ അടയ്ക്കുക, ഇരുകാര്യങ്ങൾ മറവോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് ദിവ്യകാരൻ്റെ യേശുവിനെ നമുക്ക് നോക്കാം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അന്ന് അന്ത്യത്താഴ സമയത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം യേശു ദിവ്യകാരുണ്യം സ്ഥാപിച്ചു, യേശു പൗരോഹിത്യം സ്ഥാപിച്ചു. കർത്താവായ യേശു ക്രിസ്തു മാമോദീസായുടെയും വിശുദ്ധ കുംഭസാരത്തിൻ്റെയും രഹസ്യങ്ങളിലേക്ക് നമ്മെ നയിച്ചു. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പത്രോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലും നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും പുരോഹിതന്മാർക്കുള്ള ലേവീ ഗോത്രത്തിനുള്ള അവകാശത്തെ ദൈവമായ കർത്താവ് നിശ്ചയിച്ചു കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നാണ് ലേവിയ ഗോത്രത്തിനുള്ള പൗരോഹിത്യ വംശത്തിനുള്ള അവകാശത്തെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ്, നമ്മൾ തിരുസഭയിലെ അംഗങ്ങളാണ്. യേശു നമ്മളെ കഴുകുമ്പോഴാണ് നിത്യതയിൽ നമുക്ക് പങ്കാളിത്തമുണ്ടാകുന്നത്. യേശു നമ്മളെ കഴുകുമ്പോഴാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കടന്നു വരിക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, കൃപയാലുള്ള അനുഗ്രഹങ്ങൾ, ദൈവസ്നേഹത്തിൽ നിറവേറുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നാം കർത്താവിനാൽ കഴുകപ്പെടുമ്പോഴാണ്, യേശു നമ്മളെ കഴുകുമ്പോഴാണ്. ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് യേശു നമ്മളെ കഴുകട്ടെ. എല്ലാ കുറവുകളും കഴുകി മാറ്റുന്ന ദിവ്യസ്നേഹം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. നമ്മുടെ പാദങ്ങൾ കർത്താവിൻ്റെ ഉള്ളംകൈയിലാണെന്ന് വിശ്വസിച്ച് കർത്താവിനോട് എല്ലാ വിഷമങ്ങളും ഏറ്റുപറഞ്ഞു, വന്നുപോയ വീഴ്ചകൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. എത്ര മോശമായ പാപമാണെങ്കിലും, എത്ര മ്ലേച്ഛ പാപമാണെങ്കിലും, എത്ര ആവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയാം. നസറായൻ പാപികളെ സ്നേഹിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ പാപികളെ അന്വേഷിച്ചാണ് വന്നത്. ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണ്. നീതിമാന്മാരെ എന്നല്ല, പാപികളെ വിളിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. കർത്താവ് നമ്മളെ കഴുകുന്ന സമയമാണ്. നമ്മുടെ മനസ്സാക്ഷിയെ കർത്താവിന് മുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെ നമുക്ക് കർത്താവിന് മുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മൾ ഏതെങ്കിലും സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെയോ യേശു ക്രിസ്തു
നമ്മെ ഏൽപ്പിച്ച ഏതെങ്കിലും വ്യക്തികളെയോ ദൈവം സ്ഥാപിച്ച സ്ഥാപനങ്ങളെയോ നാം ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കും. കുടുംബത്തിൽ നാം നിർവഹിക്കേണ്ടതായ ദൗത്യങ്ങളും കടമകളും പ്രവൃത്തികളും ചെയ്യാതെ യേശുവിനെ ഉപേക്ഷിച്ചുവെങ്കിൽ, യേശുവിനെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ, ജീവിത പങ്കാളിയെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ, മക്കളെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ, മാതാപിതാക്കന്മാരെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ, സഹോദരങ്ങളെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പാപിനിയായ ഒരു സ്ത്രീ കടന്നു വരികയാണ് ശിമയോൻ്റെ വീട്ടിൽ വിരുന്നിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് അവൻ്റെ പാദങ്ങളെ കഴുകുവാൻ. കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകി. വിലയേറിയ സുഗന്ധ തൈലം കൊണ്ട് യേശുവിനെ അവളിതാ അഭിഷേകം ചെയ്യുകയാണ്. പാദങ്ങളെ യേശുവിൻ്റെ പാദങ്ങളെ അവളിതാ തൻ്റെ മുടി കൊണ്ട് തുടയ്ക്കുകയാണ്. യേശു അവളോട് പറയും, മകളെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കാരണം നീ അധികമായി എന്നെ സ്നേഹിച്ചു. നമുക്ക് അധികമായി കർത്താവിനെ സ്നേഹിക്കാം. അധികമായി 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 നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ അവൻ നമ്മളെ സമഗ്രമായി, സമൂലമായി, സമ്പൂർണമായി കഴുകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുവരെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ പൊടിപടലങ്ങളെയും മാലിന്യങ്ങളെയും കറകളെയും കടങ്ങളെയും മാറ്റുവാൻ ക്രിസ്തു ഇതാ നമ്മളെ കഴുകുകയാണ്. അവൻ്റെ സ്നേഹം ആ സ്നേഹിക്കുന്ന ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. അവൻ്റെ സ്നേഹ ആലിംഗനത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. സുഹൃത്തു പുത്രനെ പിതാവ് തൻ്റെ അപരിമേയമായ സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്തതുപോലെ യേശു നമ്മെയും ആലിംഗനം ചെയ്യുകയാണ്. യേശു നമ്മുടെ പാദങ്ങളെ കഴുകുവാൻ തയ്യാറാണ്. യൂദാസിനെ സ്നേഹിച്ചൊരു ദൈവം നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം നമ്മളെ കഴുകുന്ന സമയമാണ്. യേശു നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയം. നാം ഒരുപാട് പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളെ നാം ഉപേക്ഷിച്ചിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, കർത്താവിനെയും തിരസ്കരിച്ചിട്ടുണ്ട്. ഇതാ കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കും. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം വളരെ മനോഹരമായ ഈ വാക്യമാണ് തിരുവചനത്തിൽ നാം വായിക്കുക. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വരികയാണ് ഗെത്സെമനിൽ. അവിടെ യൂദാസിനെ കാണുമ്പോൾ യേശു വിളിക്കുകയാണ്, സ്നേഹിത, സ്നേഹിത, സ്നേഹിത. അതെ, യേശു തൻ്റെ സ്നേഹം മുഴുവൻ യൂദാസിന് കൊടുക്കുകയാണ്. യേശു മുഴുവനായും യൂദാസിനെ സ്നേഹിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്, സ്നേഹിത. ഒട്ടും സ്നേഹം പിടിച്ചു വയ്ക്കാതെ താൻ കാല് കഴുകിയപ്പോൾ കൊടുത്ത ആ മുഴുവൻ സ്നേഹവും അതേപടി നിലനിർത്തിക്കൊണ്ട് യേശു യൂദാസിനെ വിളിക്കുകയാണ്, സ്നേഹിത. ആ വിളിയിൽ എല്ലാമുണ്ട്. നമുക്ക് മേൽപ്പിച്ചു കൊടുക്കാം നമ്മളെ തന്നെ. അവസാനത്തെ ശ്രമം യേശു നടത്തുകയാണ്, യൂദാസിലേക്ക് ഒരു മാനസാന്തരം, ഒരു പാപബോധം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുഴുവൻ സ്നേഹവും കൊടുത്ത് സ്നേഹിത എന്ന് വിളിച്ച് ചെയ്യാൻ പോകുന്ന പാപത്തിൽ നിന്നും യൂദാസിനെ തടയുവാൻ ശ്രമിക്കുന്ന ക്രിസ്തു യേശുവിനെ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ തിരുവചനത്തിലൂടെയും ദൈവം നമ്മളെ പാപത്തിൽ നിന്നും തടയുകയാണ്. ഓരോ തിരുവചനവും നമ്മിലേക്ക് ദൈവസ്നേഹം മുഴുവനായും പകർത്തി തരുകയാണ്. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം 30 വെള്ളിനാണയങ്ങൾക്കായി യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന പ്രവചനം. അതെ, യൂദാസിൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ ഈ വെള്ളിനാണയങ്ങൾ കിലുങ്ങുന്നത് യൂദാസ് കേട്ടിട്ടുണ്ട്, ക്രിസ്തുവും കേട്ടിട്ടുണ്ട്. എന്നാൽ ഒട്ടും സ്നേഹം കുറയാതെ, വിൽക്കപ്പെടുന്ന സ്നേഹമല്ല കൊടുക്കപ്പെടുന്ന സ്നേഹം, പരിമിതമായ സ്നേഹമല്ല അപരിമേയമായ സ്നേഹം യേശു ക്രിസ്തു യൂദാസിന് കൊടുത്തു. ആ സ്നേഹത്തെ നമുക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഏറ്റെടുക്കാം. നമുക്കൊന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ പാദത്തെ
ആലിംഗനം ചെയ്തുകൊണ്ട് സങ്കീർത്തനം 2:12 പറയുന്നത് പോലെ നമുക്ക് പുത്രന്റെ പാദങ്ങളെ ചുംബിക്കാം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് പുത്രന്റെ പാദങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് നമ്മുടെ പാദങ്ങളെ കഴുകിയ നമ്മുടെ നല്ല ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് സകല പാപങ്ങളെയും നമുക്ക് വെറുത്തുപേക്ഷിക്കാം. നമ്മൾ ഉള്ളിൽ കിടക്കുന്ന പാപത്തെ, പാപസുഖമോഹത്തെ നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശിൽ ഇല്ലാതാക്കാം. ഇനിയൊരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ആരെയും സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും കരുണയും കൊടുത്തുകൊണ്ട് ഈ നോമ്പുകാലം, ഈ പെസഹ ആചരണം നമുക്ക് അർത്ഥവത്താക്കി മാറ്റാം. നമുക്ക് എല്ലാവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കാം. യേശു യൂദാസിനോട് ക്ഷമിച്ചുവെങ്കിൽ, പത്രോസിനോട് ക്ഷമിച്ചുവെങ്കിൽ, സകലരോടും ക്ഷമിച്ചുവെങ്കിൽ നമുക്കെന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കർത്താവിന് കൊടുത്ത് നമുക്ക് പാപക്ഷമ സ്വീകരിച്ചുകൂടാ? എല്ലാവരും കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം, ആ അനുഗ്രഹം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ കൊണ്ടിട്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ.